വടകരയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത യുവാവ് മരിച്ച സംഭവത്തിൽ പോലീസിനെതിരെ ഉയരുന്നത് ആരോപണം പോലീസിനെതിരെ വെളിപ്പെടുത്തലുമായി ഓട്ടോ ഡ്രൈവറാണ് ഇപ്പോൾ രംഗത്ത് വന്നത് കല്ലേരി സ്വദേശി സജീവനാണ് കുഴഞ്ഞു വീണ് മരിച്ചത് അർദ്ധരാത്രി പോലീസ് സ്റ്റേഷന്റെ വളപ്പിൽ ഒരാൾ കുഴഞ്ഞു വീഴുന്നത് കണ്ടെന്നും ഒരു പോലീസുകാരൻ മാത്രമാണ് വന്ന് നോക്കിയതെന്നും ഓട്ടോ ഡ്രൈവർ പറഞ്ഞു ഓട്ടോ ഡ്രൈവർമാരും സുഹൃത്തുക്കളുമാണ് സജീവിനെ വടകരയിലെ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചത് അരമണിക്കൂറിനുള്ളിൽ മരണം സംഭവിക്കുകയും ചെയ്തു നേരത്തെ എത്തിച്ചിരുന്നുവെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നെന്ന് ഡോക്ടർമാർ പറഞ്ഞതായി ഓട്ടോ ഡ്രൈവർ വ്യക്തമാക്കി സജീവന് ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ടെന്ന് സുഹൃത്തുക്കൾ ആരോപിച്ചു കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെ നെഞ്ചുവേദനയുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലീസ് കൂട്ടാക്കിയില്ലെന്നാണ് ഉയരുന്ന ആരോപണം പോലീസ് സ്റ്റേഷന് പുറത്തിറങ്ങിയപ്പോൾ സജീവൻ കുഴഞ്ഞു വീഴുകയായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സഹായം ചോദിച്ചെങ്കിലും പോലീസ് തയ്യാറായില്ലെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു സജീവനും സുഹൃത്തുക്കളും സഞ്ചരിച്ച കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചിരുന്നു നഷ്ടപരിഹാരത്തെ സംബന്ധിച്ച് ഇരു കൂട്ടരും തമ്മിൽ തർക്കമുണ്ടായി തുടർന്ന് മറ്റു വാഹനത്തിലുണ്ടായിരുന്നവർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു മദ്യപിച്ച കാര്യം പോലീസിനോട് സമ്മതിച്ചെന്നും പിന്നാലെ എസ് സി മർദ്ദിച്ചെന്നും സുഹൃത്തുക്കൾ ആരോപിക്കുന്നു എന്നാൽ പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെയല്ല സജീവൻ കൊഴിഞ്ഞു വീണതെന്നാണ് പോലീസുകാർ നൽകുന്ന വിശദീകരണം ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചുവെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തു വാഹനാപകടവുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയ തങ്ങളോട് വടകര എസ്ഐ ക്രൂരമായാണ് പെരുമാറിയതെന്ന് സുഹൃത്ത് ജുബേർ ഉമ്മറും പറഞ്ഞു സജീവനെയും തന്നെയും മർദ്ദിച്ചു പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായെന്നും ജുബേർ ആരോപിച്ചു എസ് ഐയും പോലീസുകാരനും ചേർന്ന് സജീവനെ മർദ്ദിച്ചെന്നും നെഞ്ചുവേദനയെന്ന് പറഞ്ഞിട്ടും മുക്കാൽ മണിക്കൂർ സ്റ്റേഷനിൽ നിർത്തിയെന്നും സുഹൃത്ത് പറഞ്ഞു കുഴഞ്ഞു വീണപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് മാനുഷിക പരിഗണന പോലും കിട്ടിയില്ല കൂടാതെ തന്നെയും മർദ്ദിച്ചെന്നും സജീവനൊപ്പം കസ്റ്റഡിയിലെടുത്ത ജുബേ പറയുന്നു സ്റ്റേഷനിലെത്തിയപ്പോൾ കാരണമില്ലാതെയാണ് പോലീസ് മർദ്ദിച്ചതെന്ന് സജീവിന്റെ ബന്ധു അർജുൻ പറഞ്ഞു സംഭവത്തിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഇ പ്രവർത്തകർ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തഴുമുണ്ടായി സജീവിന്റെ മരണത്തിൽ പ്രദേശത്ത് പ്രതിഷേധം ഉയരുകയാണ്